പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിട ഒരുമയോടെ ബലിയർപ്പിക്കാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം. പ്രത്യാശ എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയതയുടെ സംപൂജ്യമായ നാമത്തിന് സ്വർഗ്ഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കും. ആമേൻ. സൃഷ്ടികളെ സ്തുതി പാടുവിൻ, നാദനെ വാഴ്ത്തിടുവിൻ. മഹിമകൾ തിങ്ങും ഇഹപരരെ നിത്യം പാടി പുകഴ്ത്തിടുവിൻ. വാണിടമേ ദേവദൂതരെ, നാദനെ വാഴ്ത്തിടുവിൻ. അമ്പരമേ ജലസഞ്ചയമേ, നിത്യം പാടി പുകഴ്ത്തിടുവിൻ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃത പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്താനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമരീക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സ്തുതിമാൻ. ഞങ്ങളുടെ ശരീരങ്ങളെ അർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്തെയും പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും ആരാധന നിരന്തരം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. ഇന്നും ജീവിക്കും സർവീശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിഭാവനനാം സർവേശാ, പരിഭാവനനാം ബലവാനേ, പരിഭാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരി നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംബന്ധനായി വസിക്കുന്ന പരിശുദ്ധനും സുദൃഗനും ബലവാനും അർഥനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ കണ്ണ് കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കിയും. സഹോദരരെ, പൗലോസ് ലേഖ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം അധ്യായം 8:12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ കർത്താവേ ശ്രദ്ധിച്ചാൽ. വിശുദ്ധ സഹോദരിയെ അനുഗ്രഹിക്കട്ടെ. ആകയാൽ സഹോദരരെ, ജഡിക പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാൻ നാം ജഡത്തിനെ കടപ്പെട്ടവരല്ല. ജഡികരായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. എന്നാൽ ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെയല്ല, മറിച്ച് പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു. നാം മക്കളെങ്കിൽ അവകാശികളുമാണ്, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും. എന്തെന്നാൽ അവനോടൊപ്പം ഒരിക്കലും മഹത്വപ്പെടേണ്ടതിനെ ഇപ്പോൾ അവനോട് കൂടെ നാം പീഡ അനുഭവിക്കുന്നു. ലോകത്തിന്റെ പ്രകാശം സകല ജീവനുമായി മിശിഹാദിനെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്തകാരണത്തിന് നീക്കും സ്തുതി. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 11:1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. യേശു ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. ആ പ്രാർത്ഥനയിലെ ഒരു കാര്യമുണ്ട്. നമ്മൾ എല്ലാ ദിവസവും ചൊല്ലുന്നൊരു സുർഗസ്തനായ പിതാവ് എന്ന പ്രാർത്ഥനയാണ്. അതിൻ്റെ ഒരു വാക്ക്, അതിൻ്റെ കൺസ്ട്രക്ഷൻ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. നല്ലതാ, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, എന്തെന്നാൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നു. ഞാൻ എൻ്റെ കടക്കാരോട് ക്ഷമിച്ചത് കൊണ്ടാണ് എൻ്റെ പാപങ്ങൾ ക്ഷമിക്കേണ്ടത്. നമ്മളൊന്ന് ചിന്തിക്കണം, എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നുണ്ടോ? എന്നെ വേദനിപ്പിച്ചവരോട് അല്ലെങ്കിൽ എന്നെ മുറിപ്പെടുത്തിയവരോട് ക്ഷമിച്ചിട്ടാണോ ഞാൻ തമ്പുരാൻ്റെ സന്നിധി നിൽക്കുന്നത്? എന്നാലാണ് എന്നോട് ക്ഷമിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മളിവിടെ നിൽക്കുമ്പോൾ വെറുപ്പും വിദ്വേഷവും അതുപോലെ മനസ്സ് നിറയെ ദുഷ്ടതയുമായിട്ട് നിൽക്കുന്നെങ്കിൽ നമ്മളോട് എങ്ങനെയാണ് ദൈവം ക്ഷമിക്കുക? അതുകൊണ്ട് ഒരു വലിയ മനസ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. ചിലപ്പോൾ ചിലവരോട് ക്ഷമിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകാം. ഒരു വലിയ മനസ്സിന് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവമേ എന്നെ തൊടണമേ, എൻ്റെ മുറിവുകളെ തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദിവസം, ആത്മാർത്ഥമായിട്ട് ഇന്ന ദിവസം നമുക്ക് പ്രാർത്ഥിക്കട്ടെ. അവൻ ഒരിടത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ വന്ന് പറഞ്ഞു, കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. അവൻ അരുൾ ചെയ്തു, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവിൻ. പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അന്നു വേണ്ട ആഹാരം ഓരോ ദിവസവും ഞങ്ങൾക്ക് നൽകണമേ, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, എന്തെന്നാൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളും ക്ഷമിക്കുന്നു, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപോലിത്തയെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപോലിത്തയെയും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ പോളി മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കരുണവാനായ പിതാവേ, അങ്ങയുടെ സ്നേഹത്തിനെ പരിപാലനയിൽ ആശ്രയിച്ച് ഈ സ്ഥാപനത്തിൽ കഴിയുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ സൗഖ്യദായകമായ കരങ്ങൾ നീട്ടി അനുഗ്രഹിക്കണമെന്നും അവർക്ക് സ്നേഹസേവനം ചെയ്യുന്നവരെ അങ്ങയുടെ സൈതന്യത്താൽ നിറയ്ക്കണമെന്നും ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അക്ഷീണം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ അധികാരികളെയും ഉപകാരികളെയും അങ്ങയുടെ തൃക്കരങ്ങളിൽ സംരക്ഷിക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. നിത്യപിതാവായ കർത്താവേ, അങ്ങേയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കരുണയാതിരക തല തിരഞ്ഞരുത്. അങ്ങയുടെ ജഗണമായ ജനം മുഴുവന്റെ കടങ്ങളെ പ്രതിക്കും പാപങ്ങളെയും മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കിയും സകലനാഥനായ ദൈവം കൃപാസമൃദ്ധം നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴിക്കളയട്ടെ. കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. അപ്പവും വീഞ്ഞുമേ അൾത്താരയിൽ നൽകാൻ കർത്താവേ, ഞങ്ങളിതാ വരുന്നു. ആനന്ദത്തോടിവ സ്വീകരിച്ചൻപോടെ ആശീർവദിക്കൂ തമ്പുരാനെ. അപ്പവും വീഞ്ഞുമേ അൾത്താരയിൽ നൽകാൻ കർത്താവേ, ഞങ്ങളിതാ വരുന്നു. ഒരു നിമിഷം കർത്താവിന്റെ സന്നിധി നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ചേർത്ത് വയ്ക്കുക. ഇന്ന് പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്ന കുഞ്ഞുമക്കളെ സമർപ്പിക്കുന്നു. അവരുടെ ഓരോ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. രോഗാവസ്ഥയുടെ കാലഘട്ടങ്ങളാണ്. നമ്മുടെ മക്കളെയൊക്കെ ആത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നന്നായിട്ട് പഠിക്കാൻ വേണ്ടി മക്കളെല്ലാവരും പ്രാർത്ഥിക്കുക. യേശുവേ, അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരെ, അവർക്ക് വേണ്ടി ക്ഷീണം അധ്വാനിക്കുന്ന മാതാപിതാക്കളെ എല്ലാവരെയും നാഥ തൊട്ടനുഗ്രഹിക്കണേ, ആശീർവദിക്കണേ. ഞങ്ങളെ വേദനിപ്പിച്ചവരുടെ നിമിഷം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവർ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുക. നാഥ അനുഗ്രഹിക്കണേ, ആശീർവദിക്കണേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവകനെയും മറിയത്തിനെയും മറിയോസ് പിതാവിന്റെയും സ്മരണായ ബലപീഠത്തിൽ ഉണ്ടാകട്ടെ. ആദിമുതൽ എന്നേക്കും ആമേൻ. ദൈവപുത്രന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതനെ, ലോകത്തിൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവേൻ. ചെറിയവരും വലിയവരും സുദീർഘമായ യുദ്ധാനം വഴി നീ മധുര അർപ്പിക്കുന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവേൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി നിശ്ചയായും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. കർത്താവേ, എന്റെ സഹോദരനെ കുർബാന എന്റെ കരങ്ങൾ വഴി പ്രതിയാകുക. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. സർവ്വത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റാൻ അങ്ങേ ശക്തനാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അപേക്ഷത്തിന്റെ ശരീരരക്തങ്ങളാകും ദിവരഹസ്യങ്ങളുടെ സൂക്ഷകരാകുക. എളിയവരും പാപികളും ആരുതിന്റെ ഞങ്ങൾ അങ്ങേ കരുണയാതിരകതാലികരാക്കി അങ്ങ് നൽകി ധനം തികഞ്ഞ സ്നേഹത്തോടെ മുറിച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ചിത്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവേൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥ്യം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ കർത്താവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സഹവാസം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, ആരാധനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലജാതനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. അത് ന്യായയുക്തവുമാകുന്നു. സമാധാനം നമ്മോടുകൂടി. വിവരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് നമുക്ക് എല്ലാവർക്കും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അസൂയയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിലും അഹങ്കാരത്തിലും പ്രതിവാസികളിൽ നിന്ന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിൽ തമ്മിൽ എല്ലാവരും സ്നേഹമൈക്യവും ഞങ്ങൾ വാക്കണമേ. വിശുദ്ധവും സജീവവുമായ ഈ തിരുക്കർമ്മം പ്രത്യാശപൂർവം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. പരിശുദ്ധരും രൂപികളുമായ ക്രവീന്മാരും സറാഫീന്മാരും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്ഥലത്തിലിടാതെ സ്വിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. സ്വർഗീയ സിംഹാസനത്തിൽ വാഴും കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗീയ സിംഹാസനത്തിൽ വാഴും കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ. അത്യുന്നതനാം സ്വർഗീയ രാജൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. കർത്താവായ ദൈവമേ, സ്വർഗങ്ങളോട് കുടങ്ങിക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരുമാകുലരുമായ ദാസൻ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങൾ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കരങ്ങൾക്കൊപ്പം കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പിടാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളുയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരൽ ചെയ്തു. ഇത് പാപമോചനത്തിന നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് ഭംഗി ഭക്ഷിക്കുവീൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതദാസതരം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് ചെയ്ത് ഇത് പാപമോചനത്തിന അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ചെയ്യുവീൻ. ഞാൻ ഈ ചെയ്തങ്ങളെന്റെ നാമത്തിൽ നിശ്ചയിക്കപ്പെടുമ്പോൾ എന്റെ ഓർമ്മയ്ക്ക് ചെയ്യുവീൻ. ഒന്നു ചേർന്നു ദാസർ പാടാം ആരാധന. ഓ തിരുപനീശുവേ ആരാധന. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും ഹൃദയത്തെയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേശനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി ഞങ്ങളുടെ സഭയുടെ തലവന പിതാവുമായ ജോർജലഞ്ചേരി മെത്രാപൊലിതാക്ക് വേണ്ടി മധുരപ്രദേശായ മറാൻഡ്രാപൊലിതാക്ക് വേണ്ടി രപദേശായ മർബോളി കണ്ണുകാട് മെത്രാന് വേണ്ടി വിശുദ്ധ കത്തോലിക്ക സഭാ മുഴുവന് വേണ്ടി പുരോഹിതന്മാർ, ഡീക്കന്മാർ, സമർപ്പിതന്മായ പരിശുദ്ധ ഭരണകർത്താക്കൾ, വലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെ രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങേരെ സന്നിധിയിൽ പരിജനകമാവിധം വർദ്ധിച്ച് നിരിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെയും അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയുള്ള മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരണത്തെ പ്രത്യാശപ്രദം കാത്തിരിക്കുന്ന ജനത്തിനു വേണ്ടിയും ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ആരോരും പ്രാർത്ഥിക്കാനാത്ത വ്യക്തികൾക്ക് വേണ്ടിയും തെരുവോരങ്ങളിൽ ജയിലിൽ കഴിയുന്ന എല്ലാവർക്കും ഇടവക കുടുംബം നാനാജാതി മതസ്ഥരായ വ്യക്തികൾ മക്കളില്ലാത്ത ദമ്പതികൾ വിവാഹം നടക്കാതെ വേദനിക്കുന്നവർ പുതിയ ധ്യാന വർഷത്തിൽ പ്രവേശിക്കുന്ന എല്ലാ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയും അവർക്ക് നന്നായിട്ട് പഠിക്കുവാൻ കൃപാവർ ലഭിക്കുന്നതിന് വേണ്ടിയും എല്ലാ അധ്യാപകർക്ക് വേണ്ടിയും എല്ലാ മാതാപിതാക്കൾക്ക് വേണ്ടിയും പ്രവാസികൾക്ക് വേണ്ടി രോഗികളായ ആശുപത്രികളിൽ ഭവനങ്ങളിൽ കഴിയുന്നവർക്ക് വേണ്ടിയും ഈ ബലിപീഠത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥന പറഞ്ഞിരിക്കുന്ന എല്ലാ വിശ്വാസത്തിന്റെ കണ്ണുനീരുകൾക്ക് വേണ്ടിയും അയോഗ്യനായി എനിക്ക് വേണ്ടി കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. ആത്മാവേ പാവനാത്മാവേ അവിടുന്ന് ഞങ്ങളിൽ നിറയണമേ. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. എല്ലാ മക്കളും പരിശുദ്ധാത്മാവിന് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ മക്കളിൽ പരിശുദ്ധാത്മ നിറയാൻ വേണ്ടി മാതാപിതാക്കൾ പ്രാർത്ഥിക്കട്ടെ. ഈ പുതിയ വർഷത്തിൽ ആ മക്കളെ ഏറ്റവും ദൈവാനുപ്രദമായിട്ട് പഠിക്കാനുള്ള ശക്തി നൽകണമേ എന്ന് നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളിവരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് വസ്തുതിനെ ആശ്രയിക്കുകയും പുത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളെ പ്രതിക്കും പാപങ്ങളെയും മോചനത്തിന് മരിച്ച പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരുടെ മുന്നിൽ സുഖരായതിൽ നാമായ ജീവിതനം കാരണമാകട്ടെ. ഓ പാവനാത്മാവേ പരന്നിറങ്ങണമേ. നിൻവിശുദ്ധി എൻ്റെ ഹൃദയത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. സജീവവും പരിശുദ്ധവും ജീവിതങ്ങളുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും ഹൃദയത്തെയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിന് അത്യപിതം ഞങ്ങളോട് ഞങ്ങളെ കുടുംബത്തോടും പ്രാർത്ഥനാ നിയോഗങ്ങളോടും കരുണ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേകത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. തിരുവരങ്ങൾ തുറന്നു പിടിച്ച് നമുക്ക് എല്ലാവർക്കും ഏറ്റവും പ്രാർത്ഥിക്കാം. കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ പാപികളാകുന്നു അയോഗ്യരാകുന്നു എങ്കിലും സുദീർഘവും പരിശുദ്ധവും ജീവിതായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കൃതാവിശ്വമിശിഹായ നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനാഥനക്ക് ആരാധനയെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായ എപ്പം സ്വർഗ്ഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിപാമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഈ ലോക പാപങ്ങൾ നീക്കും ദൈവത്തിൻ കുഞ്ഞാടിതാ ഈ ഭൂവിനായി ദൈവം നൽകും ജീവന്റെ അപ്പമിതാ. ഓ ദിവ്യകാരുണ്യമേ, ഓ സ്നേഹവാത്സല്യമേ, ആരാധന ആരാധന ഇന്നും എന്നേരവും ആരാധന. ഒരു നിമിഷം പ്രാർത്ഥിക്കുക. നമ്മളെ വേദനിപ്പിച്ചവരെ ഓർത്ത്, നമ്മുടെ മനസ്സിൽ ക്ഷമിക്കാൻ പറ്റാത്ത വ്യക്തികളെ ഓർത്ത് അവർക്ക് വേണ്ടി ഈ നിമിഷം കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മാക്കണമേ. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മാക്കണമേ. യേശുവേ, പാപത്തിന്റെ കരകള്, വേദനകള്, വിദ്വേഷങ്ങള്, വെറുപ്പകള് മധ്യമായി പുതിയ വർഷം ആരംഭിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുമക്കളെയൊക്കെ സമർപ്പിച്ചുകൊണ്ട്, ഈശോയുടെ ഹൃദയത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങളൊക്കെ സമർപ്പിച്ച് മനമൊരുകിയ നിമിഷം പാടട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് യേശുനാഥൻ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന, സുഖത്തിലേക്ക് കാര്യങ്ങൾ നേരത്തെ പിടിച്ച് വിശ്വാസപരം എഴുതല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയുടെ ആത്മാവോട് കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധരായ നിങ്ങൾക്കുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേൻ. ഇത് ഭാവികളെ വിശദീകരിക്കുന്ന പരിശുദ്ധ ബലിയാകുന്നു. സ്വർഗീയ ഭക്ഷണവും ഉന്നതരിൽ നിന്ന് നമുക്ക് വേണ്ടി ഒഴുകി വന്ന പാനീയവുമാകുന്നു. സിഹാട് ശരീരം രക്തവും പ്രതിയത്തി ജീവനും കാരണമാകട്ടെ എപ്പോഴും. ആമേൻ. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സത്യവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാകപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സമാപന ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. കർത്താവായ ദൈവമേ, സുദൃഗം പരിശുദ്ധവും ജീവിതായകും ദൈവികമായ രഹസ്യങ്ങൾ കടങ്ങളെയും മോചനത്തിനായ കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ധനത്തെ കുറിച്ച് ഞങ്ങളുടെ മഹനേതൃത്വത്തിന് സ്തുതിയും ബഹുമാനവും ഹൃദയയും ആരാധന നിരവരം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കിയും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ സുദൃഗം പരിശുദ്ധവും ജീവിതായകും ദൈവികമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കി അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്ത് ഉന്നതങ്ങൾ ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായ നീക്കിയും. തന്റെ ശരീരത നമ്മുടെ കടങ്ങൾ പുറകെ രക്തത നമ്മളുടെ പാപങ്ങളെ കറ മാച്ചുകളെയും ചെയ്ത് നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹിത ജനമേ, കർത്താവിന്റെ മേച്ചലസലത്തെ അച്ഛകണമെന്ന് നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചെറിയട്ടെ. അവിടുത്തെ കാരുണ്യ അനുഗ്രഹങ്ങളിൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാല വലങ്കൈ നിങ്ങളെ സംരക്ഷിക്കട്ടെ. ദിവസത്തെ പ്രാർത്ഥനോദ്യമം കർത്താവ് അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. പാപങ്ങളുടെയും മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ.